നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമിത്ഷായുടെ കേരള സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാന ബി ജെ പിയിലെ അഴിച്ചുപണി. അതിനായി നിലവിലെ ബി ജെ പിയുടെ അവസ്ഥ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് തന്നെ ചോദിച്ചറിഞ്ഞു. ഇത്രയും നാൾ സംസ്ഥാന നേതാക്കൾ തന്നോട് വന്ന് പറഞ്ഞതുപോലെയല്ല കേരളത്തിലെ കാര്യങ്ങൾ എന്ന് അമിത്ഷായ്ക്ക് ഈ ഒരു സന്ദർശനത്തോടുകൂടി തന്നെ ബോധ്യമായി എന്നാണ് സൂചന. കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ പാർട്ടിക്ക് സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. കേരളത്തെക്കുറിച്ച് പഠിക്കാൻ ബി ജെ പി നിയോഗിച്ച കേന്ദ്രമന്ത്രിമാരുടെ റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാക്കപ്പെട്ടിരുന്നു. മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ കാര്യമായ ശ്രമങ്ങളൊന്നും തന്നെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അനുകൂല സാഹചര്യമുണ്ടായിട്ടുകൂടി കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ വേണ്ടത്ര ഏകീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെയാണ് സംസ്ഥാന ബി ജെ പിക്കെതിരെയുള്ള നിലവിലെ പരാതികൾ. മറ്റ് പാർട്ടികളിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരെ ബി ജെ പിയിലെത്തിക്കാൻ വേണ്ടത്ര ശ്രമങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. തെലുങ്കാനയിലും തമിഴ്നാട്ടിലും നടക്കുന്ന സംഘടനാ പ്രവർത്തനം കേരളത്തിൽ മാതൃകയാക്കേണ്ടതുണ്ട്. ഇതിനായി കേന്ദ്ര നേതൃത്വം നേരിട്ട് കേരളത്തിലെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അതിനാൽ തന്നെ ഇനിയുള്ള കേരളത്തിലെ നീക്കങ്ങൾ നിയന്ത്രിക്കുന്നത് കേന്ദ്രമന്ത്രിയായ അമിത്ഷാ നേരിട്ട് തന്നെയാകും. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിയ വോട്ടിന് തോറ്റ മണ്ഡലങ്ങളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ കേന്ദ്രമന്ത്രി അമിത്ഷാ നേരിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അമിത്ഷായും ജെ പി നഡ്ഡയും വിളിച്ചു ചേർത്ത ആ യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദർ യാദവ്, നരേന്ദ്രസിംഗ് തോമർ, സ്മൃതി ഇറാനി, അനുരാഗ് ഠാക്കൂർ, മൻസൂഖ് മാണ്ഡവ്യ, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. ഈ മണ്ഡലങ്ങളിൽ പകുതി സീറ്റിലെങ്കിലും 2024 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകിയ മന്ത്രിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ മണ്ഡലങ്ങളാണ് പാർട്ടി പരിഗണിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ പ്രചാരണം ഇവിടങ്ങളിൽ നൽകണം എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ കരുതലെടുക്കാനുള്ള തീരുമാനവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പിടിമുറുക്കാൻ തിരുവനന്തപുരം മണ്ഡലത്തിലെ വിജയം എന്തുകൊണ്ടും തങ്ങൾക്ക് സഹായകരമാകുമെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി അടക്കം ഇനി കേന്ദ്രമായിരിക്കും തീരുമാനിക്കുക. യു പിയിലും മഹാരാഷ്ട്രയിലും ഒഡീഷയിലും പരമാവധി സീറ്റുകളിൽ വിജയിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം തന്നെ. ഉത്തരേന്ത്യൻ ബെൽറ്റിൽ കരുത്തു കാട്ടുകയാണ് ലക്ഷ്യം. ഇത്തരത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മറ്റൊരു കേന്ദ്ര മന്ത്രിതല സംഘത്തെ നിയോഗിക്കാനും തീരുമാനമായിട്ടുണ്ട്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ചുമതലയായിരിക്കും ഈ മന്ത്രിസംഘത്തിന് നൽകുക. മന്ത്രിസംഘങ്ങൾ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിരന്തരം സന്ദർശിച്ച് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അതേ മാതൃകയിൽ കേരളമടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാന മണ്ഡലങ്ങളും പരിശോധിക്കും. തിരുവനന്തപുരത്തും കന്യാകുമാരിയിലും സമാനമായ ഇടപെടലുകൾ ഉണ്ടാകും. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് ആഴത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ നേതാക്കളുമായി ബന്ധം വീണ്ടും ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങും. കേരളത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു ഏകീകരണം കെട്ടിപ്പടുത്തുന്നത് വഴി അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടലും സ്വപ്നവുമൊക്കെയല്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പറ്റി തെളിഞ്ഞ തന്ത്രമാണ് ബി ജെ പി കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ക്ഷേമ നടപടികൾ ഉയർത്തിക്കാട്ടി കേരളത്തിലെ ക്രിസ്ത്യാനികളിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ഇതിനായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ നിയമസഭാംഗങ്ങളെ കേരളത്തിലേക്ക് അയക്കാനും ബി ജെ പി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഹൈദരാബാദിൽ ചേർന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി യോഗത്തിലാണ് കേരളത്തിലെ കാര്യങ്ങളും വലിയ ചർച്ചാ വിഷയമായത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ളിൽ പുതിയ സാമൂഹിക സമവാക്യങ്ങൾ പരീക്ഷിച്ച് നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനോടൊപ്പം പരിപാടികൾ സംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രി പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ കരുതലെടുക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ പിടിമുറുക്കാൻ തിരുവനന്തപുരം ലോക്സഭയിലെ വിജയം സഹായകരമാകുമെന്നുള്ളതാണ് കേന്ദ്ര വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയടക്കം ഇനി കേന്ദ്രത്തിൽ നിന്നാണ് നിശ്ചയിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പാർട്ടിയെ സജ്ജമാക്കുന്നതിനായി ബി ജെ പി ഉന്നതതല യോഗവും ചേർന്നിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിന് തോറ്റ 144 മണ്ഡലങ്ങളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളായിരുന്നു ചർച്ചയായത്. അതേസമയം സംസ്ഥാനത്ത് ബി ജെ പിയുടെ നേതൃനിരയിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. പുതിയ അധ്യക്ഷനെക്കുറിച്ചുള്ള തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തെലങ്കാനയിലേക്കോ തമിഴ്നാട്ടിലേക്കോ അയക്കാനുള്ള സാധ്യതയും ഏറുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.